നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ചെപ്പശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ശ്രീലജ വാഴകുന്നത്താണ്. മാഡം, സ്വാഗതം. താങ്ക് യു. നമുക്കറിയാം, ആദ്യമായി രൂപീകരിച്ച ഒരു നഗരസഭയുടെ ആദ്യ ചെയർപേഴ്സൺ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പേരാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതൊരു ഭാഗ്യമായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. ചെപ്പശ്ശേരി നഗരസഭയായി ഞങ്ങളുടെ 24-ാം വാർഡ് സെക്രട്ടറിപ്പടി മേഖല, അത് വനിതാ വാർഡ് എന്നുള്ള സംവരണത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മത്സരാർത്ഥിയെ ഇവിടുത്തെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ യാദൃശ്ചികമായി എൻ്റെ പേര് വരികയും ആ രംഗത്ത് നിന്ന് മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു. അതെല്ലാം നമുക്ക് പ്രതീക്ഷയില്ലാതെ തന്നെയാണ് ഞാൻ അതിൽ നിന്നത്. പക്ഷേ എന്തോ ദൈവം എങ്ങനെയൊരു വരച്ചത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വിജയിക്കപ്പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ നഗരസഭയിലും വനിതാ സംവരണമായതുകൊണ്ട് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പൊതു രംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു അവസരം ഉണ്ടായത്. വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ജോലി സംബന്ധ ടീച്ചിങ് പ്രൊഫഷണൽ ആയതുകൊണ്ട്. എന്നാലും വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്താ അതിന് മാത്രം ഒതുങ്ങി നിൽക്കുക. ഒരു കൗൺസിലർ എന്നുള്ള സ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനും മറ്റൊന്നും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നില്ല. എന്നുവെച്ചാൽ ജോലി ഒപ്പം തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, എനിക്കത് ഹസ്ബൻഡും എല്ലാവർക്കും അതെ. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ടാണ് പിന്നീട് ഇങ്ങനൊരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ആവശ്യം വന്നത്. അത് എനിക്ക് തള്ളിക്കളയാൻ കഴിയുന്നതായിരുന്നില്ല. ഒരു ഭാഗ്യം തന്നെയല്ലേ അത്? കാരണം ആദ്യ നഗരസഭയായി രൂപീകൃതമായ ശേഷം അവിടുത്തെ ആദ്യ ചെയർപേഴ്സണായി ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുക എന്നുള്ളത് എന്നും ആളുകൾ ഓർക്കുന്നതും എന്നും അത് രേഖപ്പെടുത്തുന്നതുമായ ഒരു കാര്യമാണ്. അതെ. കുറിച്ചിട്ട് എന്താണ് തോന്നിയത്? പിന്നെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പിന്നെ എന്താണ് തോന്നിയത്? അല്ല, എനിക്കിതൊന്നും നല്ലൊരു ഞാൻ എനിക്ക് നഷ്ടബോധമില്ല. എന്നാലും അധ്യാപക ജോലി ഞാൻ എൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ പോലും അത് ഒഴിവാക്കി ഞാൻ ഈ രംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഒരു നഷ്ടം തോന്നിയിട്ടില്ല. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഞാൻ എന്താ സ്ഥാനത്ത് ഇരിക്കാൻ ഇരുന്നത്. അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് തന്നെയാണ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആളുകളുമായിട്ടുള്ളൊരു നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ആളുകളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നു. പലതരത്തിലുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നു. മറ്റത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്റ്റുഡൻസിനെ മാത്രം അല്ലെങ്കിൽ ഓൺ ദ വേ നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതല്ല, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെ, വിവിധ ആവശ്യങ്ങളുള്ളത്, വിവിധ സങ്കടങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷം നിറഞ്ഞ. ഹസ്ബൻഡ് ദീപേഷേട്ടൻ ഒക്കെ പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാൾ തന്നെയാണ്. ആ രീതിക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ കൂടിയും അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുമ്പോൾ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ, എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിലൊരു പരിചയമില്ലാത്ത ഒരാൾ തന്നെയാണ് എല്ലാ എൻ്റെ ഒരു ബാക്ക് ബോൺ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെ അച്ഛനും അമ്മയായാലും ശരി, അവർ വയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ പോലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് കഴിഞ്ഞ ഒരു വർഷം വരെ ഉണ്ടായിരുന്നു, അമ്മ ഇപ്പോഴും ഞങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് പെട്ടെന്നായിരുന്നു ഒരു ദിവസം രാഷ്ട്രീയക്കാരിയായി മാറുകയും വലിയൊരു ഉത്തരവാദിത്തമാണ് താൻ ഏറ്റെടുത്തത് എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് തോന്നിയത്? പെട്ടെന്ന് ഒരു നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് മാറിയപ്പോഴുണ്ടായ ഒരു വികാരം എന്തായിരുന്നു? സത്യം പറയുള്ളൂ, ഞാൻ പഞ്ചായത്തുമായിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അതെല്ലാം ഹസ്ബൻഡാണ് നോക്കണേ, എല്ലാ കാര്യങ്ങളും ആളാണ് ഇടപെടുന്നതും കാര്യം. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ അദ്ദേഹം അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ പുറത്ത് എന്ത് നടക്കുമ്പോഴും പൊളിറ്റിക്സ് ആയാലും എന്തായാലും വീട്ടിൽ വന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമുക്കിതുമായിട്ടൊക്കെ ഒരു ബന്ധം, ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്കൊരു ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായിട്ട് ഞാനും അതിലൊരു പങ്കാളിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു പരിചയം മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നീട് അവിടെ പോയി എല്ലാവരുടെയും സഹകരണം, എല്ലാ ആളുകളുടെയും, അപ്പോൾ അത് കൗൺസിലർമാരായാലും ശരി ഉദ്യോഗസ്ഥരായാലും ശരി എല്ലാവരുടെയും ഒരു സഹകരണം എൻ്റെ കൂടെ ഉണ്ട്, ഇത് ഇന്നും നിലനിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇപ്പം 3.5 വർഷമായിട്ട് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് വരികയാണ്. ഈ 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായ അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് രാഷ്ട്രീയം പഠിച്ചെടുക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അറിയുണ്ടായിരിക്കും. ഒരു രാഷ്ട്രീയക്കാരായി പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരായിട്ട് മാറിയിട്ടില്ല. എവിടെയായാലും ആരായാലും എൻ്റെ മുന്നിൽ ഒരുപോലെയാണ്. അത് ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല ഒരു കാര്യവും ചെയ്യാറവിടെ.
അതെൻ്റെ എല്ലാ കൗൺസിലർമാർക്കും, അതിപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ കൗൺസിലർമാരായാലും ബി ജെ പിയുടെ കൗൺസിലർമാരായാലും ആരായാലും ശരിയാണ്, അവർക്ക് എല്ലാവരും ഞാൻ ഈക്വലായിട്ട് രാഷ്ട്രീയക്കാരെയും മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞു. കാരണം കോൺഗ്രസിൻ്റെ ഒരു നഗരസഭയിലേക്ക് ആ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും നഗരസഭയുടെ ഉള്ളിൽ ഞങ്ങൾ, ഞാൻ എല്ലാവരെയും എല്ലാ കൗൺസിലർമാരെയും ഞങ്ങൾ ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള രീതിയിലില്ല. പിന്നെ പൊതുജനത്തിനായാലും ആരെന്തൊരാവശ്യം പറഞ്ഞാലും നഗരസഭയിൽ നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ, എന്നെക്കൊണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കും. അതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല. ചെറുപ്പശ്ശേരി നഗരസഭയെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ വ്യക്തമായി രാഷ്ട്രീയമുള്ള നഗരസഭ തന്നെയാണ്. കാരണം കാലങ്ങളായി സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് അത് നഗരസഭയായി മാറുന്നു, പെട്ടെന്ന് അവിടെ ഒരു കോൺഗ്രസ് ഭരണം വരും. ഒരിക്കലും സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു ഈ തവണത്തെ നഗരസഭാ ഭരണം. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളും പ്രശ്നങ്ങളും നഗരസഭയിൽ നേരിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊക്കെ നമുക്ക് ആ സമയത്ത് നേരിടാൻ കഴിഞ്ഞത്? അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അത് ആവശ്യമാണ്. ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ചിലപ്പോൾ അത് മുഴുവൻ ആയിക്കൊള്ളണമെന്നില്ല. അതിൽ പല പോരായ്മയുണ്ടാവും. ആ പോരായ്മ എടുത്തു കാണിക്കുന്നതാണ് നമ്മുടെ മറ്റ് കൗൺസിലർമാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ മറ്റാളുകൾ. അപ്പം അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആരുടെ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എന്തായാലും നമ്മളത് ഉൾക്കൊള്ളും. നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരാനുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഈ ജനങ്ങളുടെ ഇടയിലൂടെ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നവരുടെ കുറേ നാളുകളായി, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇപ്പോൾ തുടക്കത്തിൽ മാഡം പറഞ്ഞ പോലെ തന്നെ അധ്യാപികയായി നിന്ന് ജനസമ്പർക്കമില്ലാത്തൊരു, ഇപ്പോൾ ജനസമ്പർക്കമായി ആളുകളായിട്ട് കൂടുതൽ പരിചയമായി, ഇപ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി ഈ രാഷ്ട്രീയത്തോടും അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തോടും? അല്ലെ, അത് എനിക്ക് എന്തായാലും നല്ല ഒരു സംഭവമാണ്, കാര്യമാണ്. സമൂഹത്തിലെ ആളുകളെ സേവിക്കുക, പല ആളുകളും നമുക്ക് ചിലപ്പോൾ ചില എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അറിയണ്ടാവും. അല്ലാത്ത ആളുകൾ, വീട്ടിൽ അടിഞ്ഞിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ഈ എന്ത് ചെയ്താലാണ് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു അനുകൂല്യം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് അറിയണ്ടാവില്ല. പക്ഷെ അവർക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും ഒരു ആത്മസംതൃപ്തിയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പം ജനങ്ങൾക്കായാലും നമ്മളോട് അവർ നൽകിയിരുന്നു. മുമ്പ് ഞാൻ പോയിരുന്ന പോലെയല്ല, ഇപ്പം നമ്മളെ കാണുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, അവരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് എന്നത് ഒരു വ്യത്യാസം തന്നെയാണ്. നമുക്കറിയാം ചെറുപ്പശ്ശേരി നഗരസഭ ഒരു നഗരസഭയായി മാറിയെങ്കിലും അതിന് വേണ്ട അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് മാഡം ചെയർപേഴ്സൺ ആകുന്നത്. പേരിന് നഗരസഭ എന്ന് പേരുണ്ടെങ്കിലും യാതൊരു അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാർ പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു നഗരസഭ എന്ന രീതിയിൽ പൂർണ്ണമായും മാറി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? ഒരിക്കലും ഇല്ല. നമ്മളിപ്പോഴും കുറച്ച് ജീവനക്കാർ, ഓഫീസ് അന്തരീക്ഷം ഒക്കെ കുറച്ച് നമ്മുടെ നഗരസഭയുടെ രീതിക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫണ്ടിൻ്റെ കാര്യത്തിലാണ് നമുക്കറിയുള്ളൂ, എന്തൊരു വികസനം നമ്മൾ കൊണ്ടുവരണമെങ്കിലും അതിന് ഫണ്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ ആളുകളും അതിന് നമ്മളെ കളിയാക്കുമെങ്കിലും, പല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിന് നമ്മളെ കളിയാക്കുമെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. ഫണ്ടിന്റെ അപര്യാപ്തത എന്നത് ചെറുപ്പശ്ശേരി നഗരസഭ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്നും നിലനിന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന പഞ്ചായത്തിന്റെ ഫണ്ട് തന്നെയാണ്, 3 കോടി രൂപയോടെയാണ് നമുക്ക് ഗവൺമെന്റ് വിഹിതമായിട്ട് ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള വികസനം നമ്മുടെ ഓൺ ഫണ്ടൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധാരാളം പാവപ്പെട്ട ആളുകൾക്ക്, 700-ൽ അധികം ആളുകൾക്ക് നമുക്ക് വീട് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ, അത് എടുത്തു പറയുന്ന ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ ഈ കാലയളവിൽ ഏറ്റവും ഒരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് മുന്നോട്ട് പൂർത്തീകരിക്കണമെങ്കിൽ, നമുക്ക് മനസ്സിന് സംതൃപ്തിയോടെ നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ അതിനുതകുന്ന ഫണ്ട് നമുക്ക് ലഭ്യമല്ല. അപ്പം നമുക്ക് ലോണ് മുഖേനയൊക്കെയാണ് നമ്മൾ ആ ഫണ്ട് കണ്ടെത്തിനായിട്ട് അടുത്ത പ്രോജക്റ്റ്, അടുത്ത 3rd DPR എടുക്കണമെങ്കിൽ നമുക്ക് ലോണൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തയാണ് ഇന്ന് നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. അതിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞു, 18-19 സാമ്പത്തിക വർഷം കഴിഞ്ഞു, മാർച്ച് മാസത്തിൽ കഴിഞ്ഞപ്പോൾ മാർച്ച് 23 വരെയുള്ള ബില്ല് ട്രഷറിയിൽ നമ്മൾ സ്വീകരിച്ചുള്ളൂ. നമുക്കറിയാം നമുക്കൊരു കാലാവധി 30 മാർച്ച് 30-31 വരെ ഉണ്ട് നമുക്ക്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ബില്ലുകളൊക്കെ ഒരു 32 ബില്ലോളം നമുക്ക് പെൻഡിങ് കടന്നു, ക്യൂല് കടന്നു. 80 ലക്ഷത്തോളം രൂപ നമ്മുടെ പുതിയ വർഷത്തേക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേയ്മെൻറ്റ് നൽകാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ 80 ലക്ഷം രൂപ പോയി. ഈ വർഷത്തെ വികസനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് പദ്ധതികൾ അംഗീകാരം വാങ്ങിയ അതിനുള്ള 80 ലക്ഷമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ധാരാളം വികസനങ്ങൾ, ധാരാളം ആവശ്യങ്ങൾ നമുക്ക് നഗരസഭയിൽ ചെയ്യാനുണ്ട്.
നഗരവൽക്കരണം, അതുപോലെ കുടിവെള്ളത്തിനായാലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ മുന്നിൽ, അതിപ്പോൾ ഒരു കുടുംബത്തിലായാലും ഒരു കുടുംബത്തിൻ്റെ ഉന്നമനം എന്ന് വെച്ചാൽ അതിൻ്റെ ഫണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നഗരസഭയുടെ ഒരു പ്രശ്നം, നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്തതയാണ്. അത്രേ ഉള്ളൂ, ഇപ്പോഴും അത്രേ ഉള്ളൂ. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, പുതുതായി രൂപീകരിച്ച എല്ലാ നഗരസഭകളും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് കുടിവെള്ള വിഷയം. എനിക്ക് തോന്നുന്നു നഗരസഭ ആയി ഏറ്റവും കൂടുതൽ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഇന്നും അതെ കഴിഞ്ഞ വർഷങ്ങളിലും അതെ, അതിലൊരു ശാശ്വത പരിഹാരം കാണാൻ നഗരസഭയായി ഇത്ര വർഷം കഴിഞ്ഞും കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിൽ ഇത്ര ഒരു വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകം? നഗരസഭയ്ക്ക് മാത്രം ഒരു ചെയ്യാൻ കഴിയാവുന്ന ഇതിനപ്പുറമാണോ കാര്യങ്ങൾ? നഗരസഭ ആയി നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന കുടിവെള്ള പ്രശ്നമാണ്, കുടിവെള്ളക്ഷാമമാണ്. അതിന് നമ്മൾ നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് നഗരസഭയായ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി എന്ന പേരിൽ തൃക്കടീരി, ചളവറ, അനങ്ങനടി പഞ്ചായത്തുകളും ചെർപ്പുളശ്ശേരി നഗരസഭയും സംയോജിച്ചുകൊണ്ട് അവർക്ക് 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഫണ്ട് കണ്ടെത്തണം, 48 കോടിയോളം രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അത് ആദ്യഘട്ടത്തിൽ. അപ്പം അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തണം, നമ്മളത് ദ്രുതഗതിയിൽ ചെർപ്പുളശ്ശേരി നഗരസഭ കാണുകയും മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് അവർക്ക് വേണ്ട ശുദ്ധീകരണശാലയുടെ ഫണ്ട് നമ്മൾ അവർ നമുക്ക് കൈമാറുകയും അത് ഉപയോഗിച്ച് നമ്മൾ സ്ഥലം വാങ്ങുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം അത് വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ കൈമാറിയതാണ്. പക്ഷേ പിന്നീട് ആ പ്രോജക്റ്റ് ക്യാൻസൽ ആയെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പം അതാണ് നമുക്ക് അത് ഇത്രയും വലിയൊരു കോടി കണക്കിന് രൂപയുടെ ഒരു പ്രോജക്റ്റ്, കോടി കണക്കിന് രൂപയുടെ പ്രോജക്റ്റിന് അത് വീഴ്ചയ്ക്ക് അത് സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം പഞ്ചായത്തുകളുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടാഞ്ഞതാണ് അതിന് കാരണം. അവര് ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം വാങ്ങിക്കാനുള്ള 5 ലക്ഷം രൂപ 3 പഞ്ചായത്തുകൾ നമുക്ക് കൈമാറുകയും, പക്ഷെ അവർക്ക് വേണ്ട ശുദ്ധീകരണശാലയുടെ അവരുടെ ടാങ്കിന് ഉള്ള ഒരു 10 സെന്റ് സ്ഥലം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കണ്ടെത്തണം എന്നുണ്ടായിരുന്നു അതിൽ. പക്ഷെ അവരത് പല കാരണങ്ങൾ അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ആദ്യം ടാങ്കിന്റെ സ്ഥലം അല്ലല്ലോ നമുക്ക് ആവശ്യം. ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയാലാണ് ടാങ്കിലേക്ക് വിതരണം ചെയ്യാനുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മളത് എത്തുള്ളൂ. പക്ഷെ അതിന് പോലും ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും നമുക്ക് അതിന് നമുക്ക് നമ്മളെ സഹകരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആയില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം അവരുടെ 5 ലക്ഷം കോടിയും കൂട്ടിയാണ് നമ്മൾ സ്ഥലം മേടിച്ചത്. അപ്പോൾ അവർക്ക് അതിൽ രാഷ്ട്രീയ ഭിന്നത അവിടെ ഇല്ല, അവർക്കും ജലത്തിന് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവർ അവിടെ ഒരു പൈസയും കൂടി കൂട്ടി തന്നെയാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. ഇല്ല, ഇനിയിപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ബഹുമാനായ ജലവിഭവ മന്ത്രി ശ്രീകൃഷ്ണൻകുട്ടി അവരെ കണ്ടിട്ട് നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സമഗ്ര കുടിവെള്ള പദ്ധതി വീണ്ടും പുനരാവർത്തിതമാക്കാൻ വേണ്ടിയിട്ട്, അതെ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇനീഷ്യൽ ആദ്യത്തെ ഘട്ടത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിലെങ്കിലും അത് ആരംഭിച്ച് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലെങ്കിലും ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് നെല്ലായ കുലുക്കല്ലൂർ കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ദിവസം കൗൺസിലിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. ആ പദ്ധതി നീട്ടുകയാണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ നഗരസഭയിലെ? അതൊരു ശാശ്വത പരിഹാരമല്ല, പക്ഷെ ഇപ്പൊ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂക്ഷമായ വേനൽ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് നമുക്കത് പരിഹാരം തന്നെയാണ്. പക്ഷെ അവിടെ ഞാൻ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അതവിടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നമുക്ക് വാക്ക് തന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ കഴിഞ്ഞ മാർച്ച് 16 2018 മാർച്ച് 16 നമ്മൾ 55,000 രൂപ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ടുള്ളത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അവിടെ അത്രയും ആവശ്യത്തിന് വെള്ളമുണ്ട്, അവർക്ക് അവർ അവിടെ ടാങ്കിൻ്റെ ശുദ്ധീകരണശാലയുടെ പ്രവർത്തനത്തിന് അത്രയും ഉപയോഗിക്കുന്നില്ല എന്നവർ നമുക്ക് ഉറപ്പ് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നൽകിയത്. പക്ഷേ 2 പ്രാവശ്യം ഇപ്പം നമ്മളത് കണക്ട് ചെയ്യാൻ പോയെങ്കിൽ പോലും അവിടുത്തെ ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗം തന്നെയാണ് അതിന് ഇന്നും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത്. ഈ 3.5 വർഷം പിന്നിടുമ്പോൾ ഈ കുടിവെള്ളം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതിനപ്പുറം കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇനി ആഗ്രഹിക്കുന്നത്? വളരെ കുറച്ച് സമയം കൂടിയാണ് ഇനി നഗരസഭയുടെ കയ്യിലുള്ളൂ, ഈ ഭരണസംഘ കയ്യിലുള്ളൂ. നമുക്ക് ഫണ്ട് ഉതകുന്ന രീതിയിലുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒറ്റവരെ തനത്ത് ഫണ്ട് പ്രോബ്ലം ആയിട്ട് ഇല്ല. എന്തായാലും നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ കുറവ് തന്നെയാണ്. തനത്ത് തന്നെയാണ് നമ്മുടെ നികുതി പിരിവ് നടക്കുന്നില്ല, അങ്ങനെ ഒരു ആക്ഷേപം നഗരസഭയുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അത് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പൊ നികുതി പിരിച്ചു തുടങ്ങി. നമ്മുടെ നഗരസഭ ആയത് മുതലുള്ള ഇപ്പോ ഇത്രയും കാലം അവിടുത്തെ അസറ്റ് രജിസ്റ്റർ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, പല വലിയ വലിയ ബിൽഡിങ്ങിനും വളരെ തുച്ഛമായ ടാക്സ് നൽകുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വാർഡ് തലങ്ങളിൽ നമ്മൾ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച്, 10 പുതിയ ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി നിയോഗിച്ച്
വീടുകളുടെയും അതുപോലെ കെട്ടിടങ്ങളുടെയും എല്ലാം അവരുടെ വിസ്തൃതി തിട്ടപ്പെടുത്തി പുതിയ നികുതി അസസ് ചെയ്ത് നമ്മളിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കളക്ഷൻ തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ആ ഇപ്പോൾ വലിയൊരു 2013 മുതലുള്ളൊരു റിപ്പോർട്ടാണ് കൊടുക്കുന്ന ആളുകൾക്ക് അതൊരു പേടിയുണ്ടെങ്കിൽ പോലും അത് നഗരസഭയിൽ വന്നാൽ അവർ അടച്ച പൈസ മൈനസ് ചെയ്ത് അരിയർ മാത്രം അടയ്ക്കുന്നതിൻ്റെ സൗകര്യം നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാളിക്കട തടയണം കുറേ കാലമായി പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട്, അതിലും നഗരസഭയ്ക്ക് ഇടപെടാൻ കഴിയുന്നില്ല. എന്താണ് അത് നീണ്ടു പോകുന്നത്? ഈ വാക്കാലുള്ള നമ്മുടെ സംസാരമല്ലാണ്ട് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കിട്ടിയാൽ മാത്രമേ അത് സാധ്യമാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 കോടി രൂപ നമുക്ക് തരുമ്പോൾ അത് വിവിധ ഘട്ടങ്ങളിലായിട്ട്, പശ്ചാത്തലം, സേവനം, വികസനം എന്ന് പറഞ്ഞ വിവിധ മേഖലകളിലായിട്ട്, അതും അതിൽ തന്നെ വിവിധ സബ് ഹെഡുകളിലായിട്ട് നമുക്ക് നിർബന്ധമായി നീക്കി വയ്ക്കേണ്ട തുകകൾ കഴിച്ചേ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഞങ്ങൾ 33 കൗൺസിലർമാരുണ്ട്, ഞാനടക്കം ഉള്ള ആളുകൾ. ഞങ്ങൾക്ക് വാർഡ് തലത്തിൽ വാർഡിലേക്ക് ഒരു റോഡ് കൊണ്ടുവരണം, നമുക്ക് പുതിയൊരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓൺ ഫണ്ട് എന്നുള്ള തുകയാണ് നമ്മൾ നീക്കി വയ്ക്കുന്നത്. അതും ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും 5 ലക്ഷം രൂപ രണ്ട് വർഷങ്ങളായിട്ട് നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ കണ്ടെത്തുന്ന തുക നമ്മുടെ ഓൺ ഫണ്ടാണ്. അപ്പം അതിൽ കൂടുതൽ നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ധന സ്രോതസ്സുകൾ നമുക്ക് ആവശ്യമാണ്. ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അല്ല, നമുക്ക് ഇപ്പൊ കുടിവെള്ളക്ഷാമത്തിന് നമുക്ക് ഏറ്റവും ഉപയോഗം വേണ്ടത് നമ്മുടെ പുതിയ സമഗ്ര കുടിവെള്ള പദ്ധതി തന്നെയാണ്. തടയണം മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന 2-3 മോട്ടറുകളും ഒക്കെ പഴയ മോട്ടറുകളും സർക്കുലേഷൻ ലൈനും പഴയതായതുകൊണ്ട് പലപ്പോഴും വോൾട്ടേജ് ക്ഷാമം പോലുള്ള പ്രശ്നങ്ങൾ, പൈപ്പ് പൊട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ ആദ്യം സോൾവ് ചെയ്താലല്ലേ നമ്മൾ തടയണ കെട്ടി നിർത്തി വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ഏതൊരു പാർട്ടിയായാലും അല്ലെങ്കിൽ ഭരണമായാലും അത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ മുന്നണിയുടെ ഒരു പിന്തുണ ഇത് അത്യാവശ്യമാണ്. അത് ഈ കാലയളവിൽ എത്രത്തോളം മാഡത്തിന് കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിലുണ്ട്. പിന്നെ എല്ലാവരും നഗരസഭയുടെ ഉള്ളിൽ തന്നെ കൗൺസിലർമാരായും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് പല ഭാഗത്ത് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിൽ പോലും എനിക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. മാഡത്തിന് മറ്റൊരു ഭാഗ്യം കൂടി ലഭിച്ചു എന്ന് തോന്നുന്നു. കാരണം 2.5 വർഷമായിരുന്നു ഭരണം, അത് കഴിഞ്ഞാൽ ഒരു നേതൃമാറ്റം UDFൽ നിശ്ചയിച്ചിരുന്നു. അതുപോലും മാറി മാഡത്തിന് തന്നെ വീണ്ടും ആ പദവിയിലിരിക്കാൻ കിട്ടി. അതേ കുറിച്ച് എന്താ പറയുള്ളു? ആ ഒരു അതൊരു ഭാഗ്യം, അത് ശരിയായിരിക്കാം. പക്ഷെ വേറൊരാളുടെ ഒരു അവസരമൊക്കെ ആയിരുന്നു അത്. പക്ഷെ പാർട്ടി തീരുമാനിക്കുന്നു, ഞാനിപ്പോ ചെയർപേഴ്സൺ ആവണം പറഞ്ഞിട്ട് മനസ്സരിച്ച ആളല്ല. അവര് പറഞ്ഞു, പാർട്ടി പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. അതില് പ്രതിപക്ഷത്തിന്റെ പിന്തുണ എത്രത്തോളം? പ്രതിപക്ഷം നഗരസഭയിൽ അല്ല, അവര് പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ അവര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് തന്നെയാണ്. അത് അവര് അവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പലപ്പോഴും വ്യക്തിപരമായിട്ട് പോലും വിമർശനം ഉന്നയിക്കുന്ന ഘട്ടങ്ങൾ നഗരസഭയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ വിഷമം തോന്നിയിട്ടുണ്ട്? കാരണം പെട്ടെന്ന് ഒരു കാരണം പുതുതായി രാഷ്ട്രീയത്തിൽ വന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ് കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഒരു വനിത കൂടിയാകുമ്പോൾ, നേരത്തെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്കാർക്ക് അത് സ്വാഭാവികമായിട്ട് അവർ കേട്ട് തറപ്പിച്ചിട്ടുണ്ടാവും. പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളും ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും, വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, വിഷമം തോന്നുന്നുണ്ടോ? ചില സമയത്ത് നമ്മളായിട്ട് ഇടപെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷെ നമുക്കതിൽ എടുത്തുകാൻ പറയുന്നത് ഒരിക്കലും അവർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെന്തും പറയാം. അത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡും മറ്റു ആളുകളും അവരുടെ സപ്പോർട്ട് തന്നെയാണുള്ളത്. അപ്പൊ എന്തിനു ഇപ്പൊ എനിക്ക് വിഷമം വന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം അവര് പറഞ്ഞു തരും, അല്ലെങ്കിൽ അത് ഇന്ന രീതിയിൽ വരാൻ സാധ്യത ഉണ്ട്, അതിന് അങ്ങനെ പ്രിക്കോഷൻ എടുക്കണം. അതെ, നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് കൊണ്ട് തന്നെ മുന്നോട്ട്. അത് ഇതല്ല, ഒരു സ്കൂൾ വർഷീയത്തിനായിരുന്നു എന്തോ കഴിഞ്ഞ കാലങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓർമ്മകൾ പങ്കുവച്ചു. അപ്പൊ വളരെ കാര്യങ്ങൾ ഈ ആള് കാണുന്ന കാര്യമല്ല, പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ഹൃദയമാണോ? ആ ഞാൻ അതേ പറഞ്ഞു, എനിക്ക് വിഷമം പറഞ്ഞു നമ്മൾക്ക് വരാം. അത് ഞാൻ അത്ര ബോൾഡൊന്നല്ല, ബോൾഡല്ല, പെട്ടെന്ന് കാര്യങ്ങൾ. അപ്പൊ ഈ നഗരസഭ എന്നൊക്കെ പറയുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. ഇപ്പൊ ഞാനൊക്കെ കേട്ടിട്ടുണ്ടാവണം മാഡത്തിന്റെ പേര് പറഞ്ഞ്, അത് നമ്മൾ അറിയാത്ത പോലും കാര്യങ്ങളാവും ചിലപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ടാവും ആ ഘട്ടത്തിലൊക്കെ. അല്ലെ, അവിടെ നമുക്കറിയാലോ, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത് പറയാൻ സാധ്യത ഉണ്ട്, അപ്പൊ ഇന്നത് പറയും. അത് നമ്മൾ ഓൾറെഡി മൈൻഡ് പ്രിപ്പയർഡ് ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്കത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ഈ വീട്ടുകാര്യങ്ങളും രാഷ്ട്രീയവും ഇത്
എനിക്ക് വളരെയധികം ബാധിച്ചിട്ടുണ്ടാവും. രാഷ്ട്രീയ ചെയർപേഴ്സണായും ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നു ഒരുപാട് കാര്യങ്ങൾ. അതല്ല, ഞാൻ എല്ലാം എൻ്റെ കാര്യങ്ങളല്ലേ, എല്ലാം വീട്ടിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞേ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാറുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുന്നുണ്ട് ഇല്ല, അതൊക്കെ പബ്ലിക്കിന് തോന്നുന്നതായിരിക്കും. ഞാൻ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ രാവിലെ. രാവിലെ അത് ഞാൻ നേരത്തെ എണീക്കും. അപ്പോൾ രാവിലത്തെ ഫുഡ് അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ എത്ര നേരം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവർക്കുണ്ട്. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും എൻ്റെ ടൈമിങ്ങിന് അവർ അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ രാവിലെ എനിക്ക് 6 മണിക്ക് പോകണമെങ്കിൽ അമ്മ ചിലപ്പോൾ 6 മണിക്ക് കുളിക്കാൻ റെഡിയാവും. ആ രീതിയാണ്, അവരങ്ങനെ വാശി പിടിക്കില്ല. അപ്പോൾ ഞാൻ അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ പോവുള്ളൂ പുറത്തേക്ക്. 3.5 വർഷത്തിനിടെ നേരിട്ട ഏറ്റവും വെല്ലുവിളിയായി തോന്നിയ വിഷയം എന്താണ്? ഒരുപാട് അനുഭവങ്ങൾ രാഷ്ട്രീയക്കാരിയായിട്ടുണ്ടായിരുന്നു, അതിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ്? അങ്ങനെ എനിക്ക് വെല്ലുവിളി എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ തോന്നിയതായിട്ടില്ല. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അല്ല, എന്നെ മനസ്സിനങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലല്ല, ഇങ്ങനെ ഞാൻ അങ്ങനെ എന്നും ഓർത്തിക്കുന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി നേരിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു, ഇവിടെയൊക്കെ സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ എഫേർട്ട് ചിലപ്പോൾ മറ്റുള്ളവരത് ഏറ്റെടുക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നാത്തത്. എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് അത്ര ബേർഡൻ വരില്ലല്ലോ. നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങളാണ്, പുതിയ പുതിയ ആളുകളാണ്, പുതിയ പുതിയ രാഷ്ട്രീയക്കാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുക. അപ്പോഴൊക്കെ ആദ്യഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ രാഷ്ട്രീയക്കാരിയായി മാറി ഒക്കെ ഒരു എല്ലാ കാര്യങ്ങളെയും ബോൾഡായി നേരിടാൻ തന്നെ പഠിച്ചു. ആ നമുക്ക് ഞാൻ എന്താ അറിയോ, സത്യത്തെ സത്യമായിട്ട് എനിക്ക് കാണാൻ ആ താല്പര്യം, അതിൽ ഞാൻ വേറെ ഒന്നും കാണലില്ല. അപ്പോൾ സത്യം എവിടെയുണ്ടോ അവിടെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. പൂർണ്ണമായും വിജയിക്കാറുണ്ടോ മത്സരം? വിജയിക്കാറുണ്ട്. കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ചർച്ച ചെയ്ത് നേരെ ഇതുവരെ എനിക്കങ്ങനെ സാധിച്ചില്ല എന്ന് തോന്നാറില്ല. എങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാവും തുടക്കത്തിലൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം, അങ്ങനെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായാലും ഒക്കെ എന്നെക്കാൾ ഒരുപക്ഷെ എഫേർട്ട് എടുക്കുന്ന ആളുകളാവും അവർ. മറ്റ് കൗൺസിലർമാരായാലും ഒക്കെ എന്നോടൊപ്പം ഉണ്ട്. വനിതാ ജനപ്രതി മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയുന്ന വനിതകൾ ഒരുപാട് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹവും നിയമങ്ങളും ഒക്കെയാണ് ഉള്ളതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വനിതകൾ ഒരുപാട് പിറകിലാണുള്ളത്. അപ്പോൾ മേടത്തേക്കുള്ള ഒരാൾ യാദൃശ്യമായിട്ട് വന്നു അല്ലെങ്കിൽ ഹൈറ്റിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ ഈ നഗരസഭയിലൊക്കെ ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. വനിതകൾ എന്ന രീതിക്ക് ഏതെങ്കിലും വിവേചനം നേരിട്ടില്ല? ഇല്ല, നമ്മുടെ ചെറുപ്പശ്ശേരി നഗരസഭയിൽ അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞുള്ളൂ 33 വാർഡിൽ ഒരു സ്ഥാനത്തിനനുസരിച്ച് പോലും വിവേചനം ഇല്ല അവിടെ. അപ്പോൾ ഞാൻ എന്തൊരു ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അവിടുത്തെ എന്തൊരു പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് തുല്യമായിട്ട് അതാണ്, പുരുഷ സ്ത്രീ അത് വ്യത്യാസം ഇല്ലാതെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അതിലൊന്നൊരു വിവേചനം ഉള്ളതായിട്ട് മാനസികമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതിലൊരു വേദന എനിക്കില്ല. ഇനിയിപ്പം 1.5 വർഷം കൂടി ഉള്ളു, മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം ഏതാണ്? അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഇപ്പോൾ എടുത്തു പറയാനുള്ള ഒരു ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലഭിക്കുന്ന ഫണ്ട് നല്ല ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിലിപ്പോൾ കുടിവെള്ളം ഉണ്ട്, ഇപ്പോൾ സമഗ്ര കുടിവെള്ള പദ്ധതി നടന്നില്ലെങ്കിൽ വാർഡ് തലങ്ങളിൽ ധാരാളം കൗൺസിലർമാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് തനത് കുടിവെള്ള പദ്ധതികൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ചെറുപ്പശ്ശേരി ടൗണിന്റെ ഒരു വികസനവും ഒക്കെ നമ്മുടെ സ്വപ്നമാണ്. കേൾക്കുന്നതാണ് ബസ് സ്റ്റാൻഡ് വികസനവും നഗര വികസനവും, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല. ഇല്ല, അത് നമ്മൾ 1-2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ കോടി രൂപയോ കൊണ്ട് ആവണമെന്ന ഒരു കാര്യമല്ല. നല്ലൊരു ഫണ്ട് നീക്കി വെച്ചാൽ മാത്രമാണ് ഒരു സമഗ്ര വികസനം നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ നഗരസഭയുടെ ഒരുപാട് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്, അതിനെ നമുക്ക് പ്രതിനിധി അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യണത് നമ്മുടെ ഫണ്ട് തന്നെയാണ്. ഫണ്ടില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ ആ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിലേക്ക് നമുക്കത്, ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കേണ്ട ലാസ്റ്റ് ഘട്ടത്തിലെത്തി, ഒരു പക്ഷെ ഈ ഒരു ഭരണസമിതി ഇറങ്ങുമ്പോഴേക്കായിരിക്കും മാസ്റ്റർ പ്ലാൻ വരിക. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫണ്ടുകൾ ലഭ്യമാകും എന്നാണ് അറിയണത്. അല്ലെങ്കിൽ നമ്മുടെ അതിൽ കാണിക്കുന്ന പ്രോജക്റ്റുകൾക്കായിരിക്കും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുപ്പശ്ശേരിയുടെ പുതിയൊരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു രൂപകല്പനയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫണ്ടും അതിനോടൊപ്പം വരണം. അപ്പം അതൊക്കെ ഇപ്പോൾ ഒരു ബാലാരിഷ്ഠത നേരിടുന്ന സമയം തന്നെയാണ്, അത് കഴിഞ്ഞിട്ടില്ല. അല്ല, അതെ. അവസാനമായി ചോദിക്കാനുള്ളത്, കാരണം ഈ മറ്റേ
നമുക്കറിയാം അധ്യാപികയായിരുന്നു, അതിനിപ്പോൾ രാഷ്ട്രീയക്കാരിയായിരുന്നു. ഏതാണ് കൂടുതൽ ഇഷ്ടമായി തോന്നുന്നത് ഇപ്പോൾ? അല്ല, രണ്ടും രണ്ട് ഡൈവേഴ്സ് രണ്ടിനും രണ്ടുമായ താല്പര്യമാണ്. ഇവിടെ എനിക്ക് കുറേ ധാരാളം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണു. അതിൻ്റെ ഒരു പിന്നെ ഞാൻ പഠിച്ച ഒരു പ്രൊഫഷൻ എനിക്ക് ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇപ്പോൾ ഇംഗ്ലീഷേ ഇല്ല, ഞാൻ പറഞ്ഞു പച്ച മലയാളം അറിയപ്പോൾ. അപ്പോൾ എൻ്റെ സബ്ജക്റ്റും എല്ലാം, അല്ലെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്നും വായനയും കാര്യങ്ങളൊക്കെ വേണം. ഒന്നത് ലിറ്ററേച്ചർ ആകുമ്പോൾ, അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു പക്ഷേ സാധാരണക്കാരായ കുറേ ആളുകളെ സഹായിക്കാനോ, അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നഗരസഭയിൽ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കുറേ അമ്മമാരാണ് അവിടുത്തെ. അവിടെ സ്ഥിരമായി വരുന്ന കുറച്ച് പ്രായമായ രണ്ട് മൂന്ന് അമ്മമാരുണ്ട്. അവരെവിടുന്ന് കണ്ടാൽ, ഞാൻ അവർക്കൊന്നും ചെയ്തിട്ടല്ല, ഒരു കാര്യം ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് എന്തോ ഭയങ്കര സ്നേഹമാണ്, അവിടെ വന്നാൽ അവരെന്നെ കണ്ടിട്ടേ പോകും. എന്തോ അറിയില്ല, അവർ രണ്ട് മൂന്ന് അമ്മമാര്, അവര് എന്തോ ഒരു മുൻ എന്താ മുൻജന്മ സുഹൃത്ത് എന്നൊക്കെ പറയണ പോലെ എന്തോ നമ്മൾ അവർ തമ്മിലൊരു കണക്ഷൻ ഉള്ളവർ. അവർ വന്ന് നമ്മളെ കണ്ട, അല്ലെ നഗരസഭയിൽ വരെ, അല്ലെങ്കിൽ ആ വഴി കൂടെ ഒന്ന് പോകണമെങ്കിൽ തന്നെ അവിടെ കയറി കണ്ടിട്ടേ പോകും. അതെ, അത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എവിടുന്ന് കണ്ടല്ലോ ഒരു അമ്മ ഉണ്ട്, അവര് ഉണ്ണിന്നാ വിളിക്കുക. എന്തോ എനിക്കറിയില്ല, ഞാൻ അവരുടെ ഒരു ബന്ധുവില്ല, തൂത ഭാഗത്തുള്ളൊരു അമ്മയാ. പക്ഷെ അവര് എന്തോ ഒരു അടുപ്പം നമുക്ക്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും മറ്റുള്ള പ്രൊഫഷനിലൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ എന്തായാലും ഇനിയുള്ള ഒന്നര വർഷം കൂടി മാഡം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, പിന്തുണയും നേരുന്നു. ഓക്കെ, താങ്ക് യു.